അങ്ങനെ നീണ്ടു നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സുരാജ് ഏട്ടനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ജനഗണമന എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് വളരെ മികച്ച ഒരു സിനിമ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. എന്തൊക്കെയാണ് സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതാണ് സിനിമ നല്ലതാണോ മോശമാണെന്നൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ജനഗണമന എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടും റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ജനഗണമന എന്ന് പറയുന്ന സിനിമ. ക്യൂൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഹാരിസ് മുഹമ്മദ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ തന്നെ പ്രൊഡക്ഷൻസും അതോടൊപ്പം തന്നെ സുപ്രിയ മേനോനും മാജിക് ഫ്രെയിംസും ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിനും സുരാജേട്ടനും പുറമേ തന്നെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് മമത മോഹൻദാസും ശ്രീവിദ്യ അതോടൊപ്പം തന്നെ കുറെ ധ്രുവന് ഷാരി അതോടൊപ്പം തന്നെ ഷമ്മിത്തിരൻ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ചിത്രത്തിന് ഒരു ജനഗണമന എന്ന് പറയുന്ന ആന്തം സോങ്സ് ഒക്കെ അതോടൊപ്പം തന്നെ ആ ബിജിഎംസ് ഒക്കെ തന്നെ ചിത്രത്തിൽ എടുത്തു പറയേണ്ടതായിരുന്നു. അത് വളരെ മികച്ച ഒരു ഇമ്പാക്ട് ചിത്രത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് കഥ എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ചിത്രം പറയുന്നത്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ കണ്ട പോലത്തെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കഥയാണ് ഈ ഒരു സിനിമയിലും പറയുന്നത്. പ്രത്യേകിച്ച് റോൾ ഔട്ട് നോക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും ഒരുപാട് നീതിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ സൊസൈറ്റിയിൽ നിന്നും വളരെ മോശം അഭിപ്രായം അല്ലെങ്കിൽ മോശം പ്രതികരണങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ അതായത് അദ്ദേഹത്തിന് നേരിടുന്ന ഇപ്പോഴത്തെ ലൈഫിൽ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളും ഫ്ലാഷ് ബാക്കി കാണിക്കുന്ന സീൻസും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരാജേട്ടന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അദ്ദേഹം വളരെ നീതിവാനമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. എങ്കിൽ തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചിത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ഒരു ടെററിസം മോഡൽ നമ്മൾ അല്ലെങ്കിൽ ട്രെയിലറിൽ നിന്ന് കണ്ടതെന്നും അല്ല ചിത്രത്തിൽ പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നിലവിലുള്ള അതായത് അല്ലെങ്കിൽ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി സമൂഹത്തിനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങൾ മാത്രമാണ് ജനഗണമന എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുറെ സ്റ്റേറ്റ്സിലൊക്കെ ഈ സിനിമ ബാൺ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ സിനിമ പറയുന്നത്? കുറെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സിനിമ പറഞ്ഞു നിർത്തുന്നത്. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഉന്നയിക്കുന്ന കുറെ ചോദ്യങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകനും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും സിനിമ തരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ആ ചോദ്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ അപ്പം എന്തൊക്കെയാണ് ഇത്രയും സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള സിനിമയാണെങ്കിൽ പോലും തിയേറ്ററിൽ ഈ ഒരു സിനിമ എത്രത്തോളം സക്സസ് ആകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ കാണണമെന്നും ഇഷ്ടപ്പെടണമെന്നും നിർബന്ധമില്ല. എന്നാൽ പോലും ചിത്രത്തിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വൺ ഡേ വാച്ചബിൾ അല്ലെങ്കിൽ ഒന്ന് മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ജനഗണമന. എന്നാൽ പോലും എത്രത്തോളം സിനിമ വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട.